നഴ്സിംഗ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൽ ബി എസിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നവർ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട സമയം ഇന്നലെ 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ 8, 9, 10 തീയതികളിലാണ് അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻസ് നടക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൽ ബി എസിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ പ്രൊഫൈൽ പേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ കയറുക. അപ്പോൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ പ്രൊഫൈൽ പേജിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പോട്ട് അഡ്മിഷൻ. ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് ഓരോ കോളേജുകളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 9-ാം തീയതി ആയിരിക്കും സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള ഓരോ കോളേജുകളും എത്ര വേക്കൻ്റ് സീറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എൽ ബി എസിൽ വന്നിരിക്കുന്ന എല്ലാ കോളേജുകളുടെയും ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പ്രയോറിറ്റി ബേസ് ചെയ്ത് തന്നെ നമുക്കിവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യ സമയത്ത് നമ്മൾ ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കോളേജുകൾ നമുക്ക് റാങ്ക് ഓർഡർ ബേസ് ചെയ്ത് തന്നെ, അതായത് പ്രയോറിറ്റി ബേസ് ചെയ്ത് തന്നെ നമുക്കിവിടെ സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, ഉദാഹരണമായി സെൽഫ് ഫിനാൻസിങ്ങിലായിരിക്കാം, അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ തന്നെ ഒരു കോളേജിലായിരിക്കാം, നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണോ മാറുവാൻ താല്പര്യമുള്ളത് ആ ഒരു കോളേജുകൾ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് താല്പര്യമില്ലാത്ത കോളേജുകളൊന്നും ഈ ഒരു സമയത്ത് ഓപ്ഷൻസ് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് എൽ ബി എസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കോളേജുകളുടെയും ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി ബേസ് ചെയ്ത് തന്നെ നമ്മുടെ റാങ്ക് ഓർഡറിനനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം 9-ാം തീയതി ആയിരിക്കും, അതായത് ഡിസംബർ 9-ാം തീയതി ആയിരിക്കും ഈ കോളേജുകളിലേക്കുള്ള വേക്കൻസികൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിലും ഇതുവരെയും ഒരു കോളേജും ലഭിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ എല്ലാ കോളേജുകളും ഈ ഒരു സമയം ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു സമയം നമുക്ക് റിസ്ക് എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് കോളേജുകളിൽ എവിടെയെങ്കിലും അഡ്മിഷൻ ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ നമ്മൾ രജിസ്റ്റർ ചെയ്തതുപോലെ തന്നെ ഓരോ നമ്പറുകൾ ഇടുക, അതിനുശേഷം സേവ് ബട്ടണിൽ അമർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികൾ എൻ ഒ സി കൂടി ഈ ഒരു സമയം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു പ്രൊവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജിൽ നിന്നും എൻ ഒ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോമും കാര്യങ്ങളും എല്ലാം പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എൻ ഒ സിയും കൂടെ സബ്മിറ്റ് ചെയ്യാം. കാരണം എൻ ഒ സി സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സബ്മിറ്റും അതുപോലെ അടച്ചിരിക്കുന്ന ഫീസും റീഫണ്ട് ചെയ്ത് കിട്ടണം, റിട്ടേൺ ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ എൻ ഒ സി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു തടസ്സമില്ല എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും എൻ ഒ സി വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കോളേജുകളും ഈ ഒരു സമയം ഉൾപ്പെടുത്തും. നമുക്കറിയത്തില്ല എത്രയൊക്കെ കോളേജുകൾ എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊരു സംശയം ഇതായിരുന്നു, ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും അതുപോലെ റിസർവേഷൻ കാറ്റഗറിയിലും ഒഴിവ് വരുന്ന സീറ്റുകളെല്ലാം ജനറൽ മെറിറ്റിലേക്കാണോ കൊടുത്തതെന്ന് നിരവധി കുട്ടികൾ ചോദിച്ചിരുന്നു. അങ്ങനെയല്ല, നമുക്ക് ഓരോ റിസർവേഷൻ വിഭാഗത്തിലും ഒഴിവ് വരുന്ന സീറ്റുകൾ അതാത് റിസർവേഷനിലുള്ള ആപ്ലിക്കൻസിനായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ ചെയ്തിരിക്കുന്ന കുട്ടികളും എൻ ഒ സി നിർബന്ധമായിട്ട് തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു കോളേജിൽ നിന്നും പെർമിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 9-ാം തീയതി, അതായത് ഡിസംബർ 9-ാം തീയതി ഉള്ള വേക്കൻസികൾ ഓരോ കോളേജുകളിലും അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികൾ ഇവിടെ അപ്ലോഡ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വേക്കൻസികൾ കണ്ടു മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേയെങ്കിൽ കുറച്ചുകൂടെ അഭികാമ്യം. അഥവാ നിങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10-ാം തീയതി വരെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം 11-ാം തീയതി ഓൺലൈൻ അലോട്ട്മെൻ്റ് ആയിട്ട് തന്നെയായിരിക്കും പ്രൊഫൈലിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് 11-ാം തീയതി കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് കോളേജുകൾ ലഭിച്ചിട്ടുണ്ടോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു കോളേജ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ 15-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 11-ാം തീയതി നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്തു എന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് എത്രയും വേഗം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഫീസും റീഫണ്ട് ചെയ്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് 14-15 രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് പ്രവൃത്തി ദിവസമായിട്ടുണ്ടാവുക. കാരണം 12-13 സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആയിരിക്കും. അതുകൊണ്ട് മിക്ക കോളേജുകളും അവധിയാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം തന്നെ നിങ്ങളെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീസും തിരികെ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 15-ാം തീയതിക്കുള്ളിൽ തന്നെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ 15-ാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാനായിട്ട് എവരും ശ്രദ്ധിക്കുക. അപ്പോൾ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചുള്ള മറ്റു വിശദമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.